നിയമം സസ്പെൻസിന് കെ മുരളീധരൻ എന്ന ഉത്തരം നൽകി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. 92 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഇന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് 86 സീറ്റിലെ സ്ഥാനാർത്ഥികളാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസിൽ കാണുന്ന സ്ഥിരം നാടകങ്ങളും തർക്കങ്ങളും പോസ്റ്റർ ടിക്കലുകളും പ്രതിഷേധങ്ങൾക്കും എല്ലാം ഒടുവിലാണ് ഈ 86 സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചത്. ഏകദേശം 6-7 ദിവസങ്ങൾ നീണ്ട തർക്കം, ഗ്രൂപ്പ് പരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം കണ്ടതിന് ശേഷം ഉണ്ടായ ഒരു പട്ടിക. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം, ഒരുപക്ഷേ ഒരു 25-30 വർഷത്തിന് ശേഷം, ഇത്രയധികം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും പ്രാതിനിധ്യം നൽകിയൊരു പട്ടിക ഒരുപക്ഷെ ഉണ്ടാവില്ല. കാരണം ഇന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് തന്നെ 27 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് 46 പേരെ സ്ഥാനാർത്ഥികളാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 55% പുതുമുഖങ്ങളാണ് ഈ പട്ടികയിൽ. അപ്പോൾ കോൺഗ്രസ് ഒരു പുതുമുഖ നിരയെ അവതരിപ്പിച്ച് ഭരണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നു. ഗ്രൂപ്പ് നേതാക്കൾ പതിവ് പോലെ അവരുടെ സ്ഥിരം നോമിനികൾക്കായി വാശി പിടിച്ചു. കുറേ പേർ അങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി. ഒറ്റപ്പെട്ട ചില തർക്കങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നു. കോൺഗ്രസ്സിന് ഈ പട്ടിക വെച്ചിട്ട് ഒരു എന്താ പറയുക, 2021 കേരളത്തിൻ്റെ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജോണി, അതുപോലെ ഈ കോൺഗ്രസ്സിലെ സ്ഥിരം സംഭവങ്ങൾ ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു. ഇപ്പോൾ എന്താ പറയുക, പട്ടിക വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു മേന്മ കൊണ്ട് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിന് എത്ര ശ്രദ്ധ കൊടുത്തു, അല്ലെങ്കിൽ അതിന് കൊടുത്ത പ്രാധാന്യം എത്ര, അത് എത്രത്തോളം ഇഫക്റ്റീവായി വരും? അല്ല, നമ്മുടെ ഒറ്റനോട്ടത്തിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേമത്ത് മുരളീധരൻ വരുന്നു, അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയിൽ അവർ കെ ബാബുവിനെ വീണ്ടും ഇറക്കുന്നു. കെ ബാബു ഇക്കുറി അത് സ്വരാജിൽ നിന്ന് തൃപ്പൂണിത്തുറ തിരിച്ചുപിടിക്കുമെന്നുള്ള ഒരു വലിയ കണക്കുകൂട്ടൽ കോൺഗ്രസ്സിനുണ്ട്. പുതുമുഖങ്ങൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രാതിനിധ്യം കിട്ടിയിരിക്കുന്നു. ബിന്ദു കൃഷ്ണയ്ക്ക് കൊല്ലത്ത് സീറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒപ്പം തന്നെ, പക്ഷേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച, അവരുടെ സംസ്ഥാന മഹിളാ സംഘടനയുടെ അധ്യക്ഷ ലതിക സുഭാഷ് ശിരസ് മുണ്ഠനം ചെയ്യുന്നതാണ്. അപ്പോൾ മുണ്ഠിത ശിരസ്കയായ ഒരു സ്ത്രീയുടെ ഇമേജ് കൂടി, ഒരു ബിംബം കൂടി വാസ്തവത്തിൽ ഈ നിമിഷങ്ങളിൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഈ പറഞ്ഞതുപോലെ ശുഭകരമായ ഒരു സംഗതിയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണീർ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഈ ഒരു സ്ത്രീ അവരുടെ തലമുണ്ഠനം ചെയ്യുന്നു എന്നുള്ളത് വാസ്തവത്തിൽ കോൺഗ്രസ് വളരെ ഗൗരവതരമായിട്ട് കാണേണ്ട കാര്യമാണ്. ഒഴിച്ചിട്ടിരിക്കുന്ന 6 സീറ്റുകളിൽ ചിലപ്പോൾ വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ കുണ്ടറയിലോ ലതിക സുഭാഷിനെ ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചേക്കുമെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എല്ലാ തവണയും, അല്ല ഈ തവണ ഇലക്ഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, AICC നേതാക്കളായിക്കോട്ടെ, എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഗ്രൂപ്പ് പ്രാതിനിധ്യം അല്ലെങ്കിൽ ഗ്രൂപ്പ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ആ ഒരു കടമ്പ ഇത്തവണ ഉണ്ടാവില്ല. വിന്നബിലിറ്റി മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിന് അവർ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്നായിരുന്നു. ഈ മൊത്തത്തിലുള്ള പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ഥിരമായി എ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലുള്ളവരും ഐ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിലുള്ള പല നേതാക്കളും ഇത്തവണയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ ജോസഫ് ആഴക്കിന് വേണ്ടി പല സീറ്റ് ചർച്ച ചെയ്ത ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഐ ഗ്രൂപ്പിനായി ആ ജോസഫ് ആഴക്കിന് കാഞ്ഞിരപ്പള്ളി സീറ്റ് നേടിക്കൊടുക്കും. മറുവശത്ത് ഉമ്മൻചാണ്ടി വാശി പിടിച്ചിട്ട് കെ ബാബുവിന് തൃപ്പൂണിത്തുറ സീറ്റ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാതെ കേരളത്തിലെ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാനാവില്ല എന്ന യാഥാർത്ഥ്യം ഹൈക്കമാൻഡ് തിരിച്ചറിയുന്നു, നേതാക്കളും തിരിച്ചറിയുന്നു. അപ്പോൾ ഗ്രൂപ്പിൻ്റെ തടവറയിൽ നിന്ന് മോചിതമാകാൻ കഴിയാത്തൊരു കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും. അതിനോടൊപ്പം തന്നെ പലവിധ സമ്മർദ്ദങ്ങളുടെ മുമ്പിലാണെങ്കിലും കുറേ പുതുമുഖങ്ങൾക്ക് സീറ്റ് കൊടുക്കാനും കഴിഞ്ഞു. ഇപ്പോൾ ജോണി പറഞ്ഞ പോലെ ഈ നിമിഷം, കാരണം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വനിതകൾക്ക് പ്രാതിനിധ്യം കൂടുതൽ കൊടുക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. പക്ഷേ അവരുടെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷയ്ക്ക് ഒരു സീറ്റ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനൊരു കാരണം, ഒരു പക്ഷേ അവർ ഏറ്റുമാനൂർ സീറ്റ് അവർ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ കോൺഗ്രസ്സിലെ സീറ്റ് വിഭജനത്തിൽ അത് ജോസഫിൻ്റെ അക്കൗണ്ടിലായതിനാൽ ആ സീറ്റ് അവർക്ക് കിട്ടിയില്ല. മറ്റൊരു സീറ്റ്, കാരണം അവർ മുമ്പ് മലമ്പുഴയിൽ പോയി, അതുപോലെ വിജയസാധ്യത കുറഞ്ഞൊരു സീറ്റിൽ പോയി മത്സരിക്കാനില്ല എന്നുള്ള നിലപാട് അവർ പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന അവർ വൈപ്പിൻ സീറ്റ് പോലും, അവസാന നിമിഷം വൈപ്പിൻ സീറ്റ് തന്നാലും ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞതായും കേൾക്കുന്നു. കാരണം അവരുടെ ഭർത്താവ് വൈപ്പിൻ സ്വദേശിയായിരുന്നു, കാരണം കഴിഞ്ഞ തവണ അവിടെ UDF കാൻഡിഡേറ്റ് ആയിരുന്നു, അതും നഷ്ടപ്പെട്ടു. അപ്പോൾ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തെങ്കിലും ഈ ലതിക സുഭാഷിൻ്റെ പ്രശ്നങ്ങൾ, ആ പരിഭവം തീർക്കാൻ കോൺഗ്രസ്സിന് കഴിയാതിരുന്നത് ഇന്ന് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ആ ഒരു മുഹൂർത്തത്തിൻ്റെ ശോഭ കെടുത്തിയുണ്ടായി.
ഇനി ഈ ഗ്രൂപ്പിൻ്റെ പ്രശ്നം, അതാ ജോൺ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴും മുക്തതയില്ല. അല്ല, ഗ്രൂപ്പ് ഇല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഐശ്വര്യം കേരളത്തിലെ ഗ്രൂപ്പാണ്. ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ് വാസ്തവത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ കോൺഗ്രസ്സാക്കി മാറ്റുന്നത്. അതിപ്പോൾ എ ഗ്രൂപ്പായാലും ഐ ഗ്രൂപ്പായാലും അല്ലെങ്കിൽ ഇടക്കാലത്ത് വയലാറിയുടെ നേതൃത്വത്തിൽ നിന്ന് വേറൊരു മൂന്നാം ഗ്രൂപ്പായാലും ശരി, ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ളൊരു പോര് വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഈ നമ്മളതിന് കോൺഗ്രസിൻ്റെ വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് കുറച്ചുകൂടി ഒരു ശോഭ കൊടുക്കുന്നത് വാസ്തവത്തിൽ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അടിയാണ്. ഈ സി പി എമ്മിലെ ഗ്രൂപ്പിസം പോലെയല്ല, അല്ലെങ്കിൽ സി പി എമ്മിലെ ഈ പറഞ്ഞതുപോലെ ചേരിതിരിവ് പോലെയല്ല കോൺഗ്രസിനുള്ളിലെ ചേരിതിരിവ്. കോൺഗ്രസിനുള്ളിൽ ചേരിതിരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില പ്രഗത്ഭരായ നേതാക്കൾക്ക് പിന്നിൽ വളരെ കൃത്യമായിട്ട് അണിനിരക്കുന്ന കൂട്ടങ്ങളാണ്. ആ കൂട്ടങ്ങളാണ് വാസ്തവത്തിൽ കോൺഗ്രസിനെ കോൺഗ്രസ്സാക്കി മാറ്റുന്നത്. ഇപ്പോൾ എ ഗ്രൂപ്പിൽ നിന്നാണ് വാസ്തവത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കളൊക്കെ തന്നെ ഒരു ഗ്രൂപ്പിൽ നിന്ന് കളിച്ചിട്ടുള്ളവരാണ്. ഐ ഗ്രൂപ്പിലാണെങ്കിൽ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായിട്ട് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നു, ജി കാർത്തികേയൻ വരുന്നു, പിന്നീട് കെ വി തോമസ് വരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനിപ്പോൾ മുരളീധരൻ വരുന്നു, വി എസ് ശിവകുമാർ, അങ്ങനെ എത്രയോ പേര് ഈ ഗ്രൂപ്പിൽ നിന്നാണ് വാസ്തവത്തിൽ കേരളത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ളത് ഓരോ ഗ്രൂപ്പുകളുടെയും പിന്നിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിലും ഗ്രൂപ്പിസം ഇല്ലാതാക്കാനായിട്ട് ആര് വിചാരിച്ചാലും, അത് രാഹുൽ ഗാന്ധിയല്ല, എന്തിന് സോണിയാഗാന്ധിയല്ല, വളരെ നേരത്തെ ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ട് പോലും കേരളത്തിലെ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പടച്ചതമ്പരൻ നേരെ താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പോലും ഈ ഗ്രൂപ്പിസം കേരളത്തിൽ കോൺഗ്രസ്സിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് കരുതാനാവില്ല. ഗ്രൂപ്പിസം കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖമുദ്രയാണ്, അതിങ്ങനെ തുടരും. അതിൻ്റെ പ്രാതിനിധ്യം ഓരോ തിരഞ്ഞെടുപ്പിലും നമ്മൾ കാണുക. ഇന്നത്തെ പട്ടികയിലും കോൺഗ്രസ് 6 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നു. അതിലെ തർക്കം തന്നെയാണ് അവിടുത്തെ കാരണം. ചില ലോബിയും ചില നേതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, അതിൽ വട്ടിയൂർക്കാവുണ്ട്, കുണ്ടറയുണ്ട്, നിലമ്പൂരുണ്ട്, കൽപ്പറ്റയുണ്ട്, തവനൂരുണ്ട്, അതേപോലെ മറ്റൊരു സീറ്റ്. അപ്പോൾ ഈ 6 സീറ്റുകൾ പട്ടാമ്പി, അപ്പോൾ ഈ 6 സീറ്റുകളിലെ തർക്കം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതിൽ മറ്റേ എന്താ പറയുക, നമ്മൾ നിലമ്പൂര് അതേപോലെ കൽപ്പറ്റ ഈ 2 സീറ്റുകളിലെ തർക്കം ഒരുപക്ഷെ നടക്കുന്നത് ഉമ്മൻചാണ്ടി ടി സിദ്ദിഖിന് ഒരു സ്ഥാനാർത്ഥം കൊടുക്കണം എന്നുള്ള ആ പിടിവാശിയുടെ പുറത്താണ്. സിദ്ദിഖിന് സ്ഥാനാർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ നിലമ്പൂര് സീറ്റ് മോഹിക്കുന്ന വി വി പ്രകാശ് പാർട്ടി വിട്ടുപോകുമോ, അദ്ദേഹത്തെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ള വേറെ പ്രശ്നം. അത് ഇനി നിലമ്പൂര് വി വി പ്രകാശിന് കൊടുക്കുകയാണെങ്കിൽ അടുത്തത് നോക്കുന്ന ഒരു പട്ടാമ്പി. പട്ടാമ്പിയിൽ പക്ഷേ അവിടെ കെ എസ് ബി ഐ തങ്ങൾ ആ സീറ്റ് ഏറെക്കുറെ പ്രതീക്ഷിച്ച് അദ്ദേഹം ഉറപ്പിച്ച ഒരു ഘട്ടത്തിലാണ് സിദ്ദിഖിൻ്റെ ഈ പ്രശ്നം. അപ്പോൾ ഇതിൽ ഈ 3 പേരെയും കൂടെ അക്കോമഡേറ്റ് ചെയ്തൊരു പരിഹാരം ഉണ്ടാവില്ല, അത് ഏറെക്കുറെ ഉറപ്പ്. പിന്നെ കൽപ്പറ്റയിലെ സ്ഥാനാർത്ഥം, കൽപ്പറ്റയിൽ ഇപ്പം തിരുവമ്പാടി സീറ്റ് ലീഗിന് കൊടുത്ത സ്ഥിതിക്ക് കൽപ്പറ്റയിൽ ഒരു സഭയ്ക്കും കൂടെ താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി വരണം, അല്ലെങ്കിൽ വയനാടുകാരനെ ഒരു സ്ഥാനാർത്ഥി വരണം എന്ന് കൂടിയുള്ള ഒരു നിർബന്ധത്തിനടുത്തിൽ ആ സീറ്റിന് വേണ്ടി ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പരിഹരിക്കാത്ത പ്രശ്നത്തിൽ കോൺഗ്രസ് ഇനി എങ്ങനെ അതിന് ഉത്തരം കണ്ടെത്തുന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നു. അതുകൊണ്ടൊപ്പം ഇനി തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലം കുണ്ടറ സീറ്റിൻ്റെ പേരിൽ ഇന്നലെ കൊല്ലത്ത് സ്ഥാനാർത്ഥം കിട്ടാതെ കുണ്ടറയിലേക്ക് മാറേണ്ടി വരണമെന്ന് പറയുന്ന ഘട്ടത്തിൽ ബിന്ദുകൃഷ്ണയുടെ പൊട്ടിക്കരച്ചിൽ നമ്മൾ കണ്ടു. അവർക്ക് ഏറ്റവും ഒടുവിൽ കൊല്ലം ഉറപ്പായപ്പോൾ കുണ്ടറയിൽ പി സി കൃഷ്ണനാഥ് മത്സരിക്കും, അദ്ദേഹത്തിൻ്റെ പേര് വരുമെന്ന് കണ്ടു. പക്ഷേ അതുണ്ടായില്ല. കുണ്ടറ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് മാറ്റി നിർത്തിക്കുന്നു. ഈ വട്ടിയൂർക്കാവും കുണ്ടറയും കൂടി ഇത് ഈ മാറ്റി വച്ചിരിക്കുന്ന പട്ടികയിലുണ്ട്. അതിൽ കുണ്ടറ മാത്രമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വട്ടിയൂർക്കാവ് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഒരു സസ്പെൻസായിട്ട് കോൺഗ്രസ് തുടരുന്നത്? അല്ല, വട്ടിയൂർക്കാവ് വാസ്തവത്തിൽ മുരളീധരൻ്റെ മണ്ഡലമായിരുന്നു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ആത്മബന്ധമുള്ള ഒരു മണ്ഡലമായിരുന്നു. അദ്ദേഹം വളരെ ഈ സുരക്ഷിതമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി നിലനിർത്തിയിരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ വി കെ പ്രശാന്തിലൂടെ സി പി എം പിടിച്ചെടുത്തു. അപ്പോൾ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിന് വളരെ ശക്തനായ ഒരു കാൻഡിഡേറ്റ്, അതായത് നിയമം ഈ ചർച്ചകളിൽ അതിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിയമം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും കോൺഗ്രസ്സിനെ അവഗണിക്കാൻ പറ്റാത്ത ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. നിയമത്തിന് കൊടുക്കുന്ന അതേ ശ്രദ്ധയും അതേ കരുതലും വാസ്തവത്തിൽ കോൺഗ്രസ് വട്ടിയൂർക്കാവിലും കൊടുക്കേണ്ടതുണ്ട്. അവരുടെ കയ്യിൽ നിന്നിരുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് പി സി വിഷ്ണുനാഥ് വാസ്തവത്തിൽ അവിടെ കോൺഗ്രസ് വിഷ്ണുനാഥിനെ കളത്തിലിറക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇനി ലതിക സുഭാഷിനെ അക്കോമഡേറ്റ് ചെയ്യണം, അവരുടെ ആ ഒരു കണ്ണീരിനും വേദനയ്ക്കും ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ കുണ്ടറയിലേക്കോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലേക്കോ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ വിഷ്ണുനാഥ് ഒന്നിൽ
വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ കുണ്ടറയിൽ. നമുക്കറിയാം ഇവിടെ എല്ലാം തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുണ്ട്. അതായത് കൽപ്പറ്റയിലായാലും ഈ പറഞ്ഞ ഒരു ഉമ്മൻചാണ്ടിയുടെ വല്ലങ്കയ്യും വിശ്വസ്തനുമായ ടി സിദ്ദിഖിന് ഒരു നല്ല സീറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത ഉമ്മൻചാണ്ടിക്കുണ്ട്. അദ്ദേഹം അതുകൊണ്ട് കൽപ്പറ്റ സിദ്ദിഖിന് തന്നെ നൽകണമെന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലുള്ള പല അന്തർനാടകങ്ങൾ കൊണ്ട് അത് എത്രമാത്രം ഒരു യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ തൃപ്പൂണിത്തുറയിൽ ഈ പറഞ്ഞ പോലെ കെ ബാബുവിനെ കൊണ്ടുവരുന്നതിന് ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. കെ ബാബുവിനെ എനിക്ക് തോന്നുന്നത് പറയുന്ന കൂട്ടത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തൃപ്പൂണിത്തുറ സീറ്റിൽ കെ ബാബു അല്ലാതൊരു സ്ഥാനാർത്ഥി, ഈ വിവാദങ്ങളും ഇന്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും കെ ബാബു അല്ലാത്തൊരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ് അവിടെ വേണമെങ്കിൽ ഒരു മൂന്നാം സ്ഥാനത്ത് വരെ ആയി പോയിക്കൂടാനില്ല. കാരണം ബി ജെ പി അവിടെ പ്രത്യേകിച്ച് നഗരസഭയിലൊക്കെ നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അതായിരിക്കും ഒരുപക്ഷെ അതും കൂടെ ലാസ്റ്റ് ബാബുവിന് അനുകൂലമായി വന്നിട്ടുണ്ടാവും. പക്ഷേ അതേ സെയിം സമയത്ത് കണ്ണൂർ ഇരിക്കൂർ സീറ്റിൽ കെ സി ജോസഫ് 8 തവണ തുടർച്ചയായിട്ട് ജയിച്ചു, ഇത്തവണ മത്സരരംഗത്തില്ല. സിറ്റിംഗ് എം എൽ എമാരിൽ സീറ്റില്ലാത്ത ഒരേ ഒരാളാണ് അദ്ദേഹവും. അതേപോലെ എ ഗ്രൂപ്പ് ഒരുമിച്ച് ആവശ്യപ്പെട്ടിട്ട് അവിടെ സോണി സെബാസ്റ്റിന് സീറ്റ് കിട്ടിയില്ല. അവിടെ കെ സി വേണുഗോപാലിൻ്റെ കൂടി നോമിനിയായ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള സജീവ് ജോസഫ് സ്ഥാനാർത്ഥി. അപ്പോൾ ആ ഇപ്പോഴും കേൾക്കുന്ന വാർത്ത ഈ സോണി സെബാസ്റ്റിന് അടക്കമുള്ള അവിടുത്തെ നേതാക്കൾ രാജിക്കൊരുങ്ങുന്നു, ഇതുമായി ഒരു നിസ്സഹകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ ഇവിടം കൊണ്ടും ഈ കോൺഗ്രസ്സിലെ പ്രശ്നം തീരുന്നില്ല. ഇതിൽ ഇനിയും സീറ്റ് കിട്ടാത്ത എത്ര പേർ എങ്ങോട്ടൊക്കെ നീങ്ങുന്നു അവർ. അതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട മോഹൻരാജ് സീറ്റില്ലാന്ന് പറഞ്ഞ് അദ്ദേഹം പാർട്ടി വിട്ടേക്കൊന്നും കേൾക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സിൽ സീറ്റ് നിർണ്ണയിക്കുന്നതിന് മുമ്പുണ്ടായ എല്ലാ പ്രശ്നങ്ങളും നിർണ്ണയിച്ചതിന് ശേഷവും ഇനിയും അതിൻ്റെ അലയൊലികളുണ്ടാകും എന്ന് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് കോൺഗ്രസ്സിന് എന്താ പറയുക, അവർ ആഗ്രഹിച്ച ഒരു ഭരണത്തിലേക്ക് തിരിച്ചെത്താൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എത്രത്തോളം സാധിക്കും? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പൊട്ടിത്തെറികൾ എന്ന് പറയുന്നത് പുത്തരിയല്ല. അവർ നമുക്കറിയാം എത്രയോ ഉൾപാർട്ടി ഭിന്നതകൾ കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്തിന് കരുണാകരൻ തന്നെ കോൺഗ്രസ് വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ആൻ്റണിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കോൺഗ്രസ്സിൽ നിന്ന്, അതായത് ഔദ്യോഗിക കോൺഗ്രസ്സിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് എക്കാലത്തുമുള്ളതാണ്. സീറ്റ് നിർണ്ണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ നിരവധി നേതാക്കളാണ്. അപ്പോൾ ഈ നേതാക്കൾക്കെല്ലാം തന്നെ സീറ്റിനോടുള്ള താല്പര്യം വളരെ ശക്തമാണ്. സി പി എമ്മിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവർ പറയുന്ന ഒരു അന്തിമ വാക്കുണ്ട്. അതിനപ്പുറത്തേക്ക് തോമസ് ഐസക് പോലും ഒന്നും വേണ്ടില്ല, 20 വർഷമായില്ലേ, ഇനി ഞാൻ അങ്ങോട്ട് മാറി നിന്നേക്കാം എന്നാണ് വളരെ വിനീത വിധേയനായിട്ട് തോമസ് ഐസക് പറഞ്ഞത്. അപ്പോൾ അതുപോലുള്ള ഒരു സംഗതി വാസ്തവത്തിൽ നമുക്ക് കോൺഗ്രസ്സിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല. ഈ തർക്കങ്ങൾ, ഈ പ്രതിസന്ധികൾ കോൺഗ്രസ്സിലുണ്ടാവും. ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. ഇക്കുറി ഈ ചെറിയ പടല പിണക്കങ്ങളൊക്കെ ഒരു പരിധിവരെ കോൺഗ്രസ് അതിജീവിക്കുമെന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇനിയും ഈ 6 സീറ്റുകളിൽ ആരൊക്കെ വരും എന്നുള്ളത് അതിൻ്റെ കൂടി, അതായത് ഈ 6 സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് അവസാന നിമിഷത്തിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയായിരിക്കണം. അപ്പോൾ ഈ ശേഷിച്ച 6 സീറ്റുകളിൽ ഇനിയും അനിശ്ചിതത്വം മാറിയിട്ടില്ല. അതിൽ സീറ്റിൽ കിട്ടാത്തവരുടെ പ്രശ്നങ്ങൾ പരിഭവങ്ങൾ എങ്ങനെയാവുമെന്നും കണ്ടറിയണം. ഈ വട്ടിയൂർക്കാവും കുണ്ടറയിലും അടങ്ങുന്ന ഈ ശേഷിക്കുന്ന സീറ്റിൽ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിലും കുണ്ടറയിലോ, വീണ്ടും കോൺഗ്രസ്സിൽ നിന്നൊരു സസ്പെൻസ് ബാക്കിയുണ്ടോ? അതോ ലതിക സുഭാഷിന് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, അവരുടെ ആ വിങ്ങിപ്പൊട്ടലും കരച്ചിലും വേദനയും അവർക്കൊരു സീറ്റ് നൽകിക്കൊടുക്കാൻ പര്യാപ്തമാവുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം.